ഹലോ, എല്ലാവർക്കും നമസ്കാരം. ശശികലാസ് ബ്ലൗസിൻ്റെ ഇന്നത്തെ ഈ ഒരു സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എൻ്റെ പ്രിയ സബ്സ്ക്രൈബേഴ്സിന് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ജീവിതത്തിൻ്റെ വസന്തകാലം കൊഴിയുമ്പോൾ എന്നതാണ് ഇന്നത്തെ വിഷയം. ജീവിതം, എത്ര മനോഹരമായ പദം. ഈ ജീവിതത്തിൻ്റെ ഓരോ അവസ്ഥകളിലൂടെയും കടന്നു പോകുമ്പോൾ ആരോഗ്യമുള്ള കാലം ഏറ്റവും സമ്പന്നമായ കാലമാണ്. വിദ്യാഭ്യാസവും നേടി, ജോലി നേടി, ആവശ്യമുള്ളതെല്ലാം ഇടങ്ങൾ സ്വന്തമാക്കി, സുഖസൗകര്യങ്ങൾ വർദ്ധിപ്പിച്ച്, സുഖസൗകര്യങ്ങളുടെ നടുവിലൂടെ പാഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന മനുഷ്യ സമൂഹമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഈ സുഖസൗകര്യങ്ങൾ എന്നത് നിങ്ങളിൽ ഓരോരുത്തരിലും വന്നു ചേരുന്നത് ആ സൗകര്യങ്ങൾ ഒരുക്കി തരാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു സമയത്ത് നിങ്ങളുടെ കൂടെ നിൽക്കുവാൻ ഒരു കൂട്ടർ ഉണ്ടായിരുന്നത് കൊണ്ടല്ലേ. അതാരാ? നിങ്ങളെ പഠനത്തിൻ്റെ വഴിയിൽ നിങ്ങളുടേതായ ജീവിത വഴികളിലെല്ലാം കൈപിടിച്ചുയർത്തുവാനായിട്ട് നിങ്ങളുടെ മാതാപിതാക്കൾക്കല്ലാതെ മറ്റാർക്കും കഴിയില്ല. എന്നാൽ നിങ്ങളോ? നിങ്ങൾ വളർന്നു, വലുതായി, വിദ്യാഭ്യാസം നേടി, ജോലി, സമൃദ്ധമായ ജോലി, സുഖസൗകര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ പറ്റുന്ന രീതിയിൽ വരുമാനം, ഇതെല്ലാം കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ഇടങ്ങൾ തേടി വിദൂരതയിലേക്ക് പോകുന്ന കാഴ്ചയാണ് നാം ഇന്ന് കാണുന്നത്. അങ്ങനെ ആരോഗ്യമുള്ള സമയം മൊത്തം മക്കൾക്ക് വേണ്ടി ചെലവഴിക്കുന്നു. മക്കൾ സമ്പത്ത് കൈക്കലാക്കി അവരുടേതായ ഇടങ്ങളിലേക്ക് ചേക്കേറുമ്പോൾ ആരോഗ്യം നശിക്കുന്ന കാഴ്ചയാണ് മാതാപിതാക്കളുടെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരു മീനാക്ഷിയമ്മയുടെയും ഭർത്താവായ ഒരു പേര് സതീഷിൻ്റെയും കഥയാണ്. അപ്പോൾ ഇവർ നല്ല തൊഴിൽ ചെയ്ത് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് മക്കളെ വളർത്തി. രണ്ട് മക്കൾ, അതിലൊരാണും ഒരു പെണ്ണും. ആണിനും പെണ്ണിനും ആവശ്യം ജീവിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടായി. അവരവരുടെ വഴികളിലെ സ്വതന്ത്രമായിട്ട് അവരുടെ ജീവിത വഴിയിലേക്ക് അവരെ പിടിച്ചുയർത്തി. ഈ മീനാക്ഷിയമ്മയ്ക്ക് അവർക്കുണ്ടായിരുന്ന സ്വത്തുവകകളെല്ലാം തന്നെ മക്കളുടെ പേരിലേക്ക് എഴുതി കൊടുക്കുകയും ചെയ്തു. അപ്പോൾ മക്കളുടെ പേരിലേക്ക് സ്വത്ത് എഴുതി കൊടുത്തതിന് ശേഷം മകൻ്റെ തണലിൽ കഴിയാമെന്നാഗ്രഹിച്ച് മീനാക്ഷിയമ്മയും ഭർത്താവും മകൻ്റെ കൂടെ കൂടുതൽ നാൾ ജീവിക്കുവാനായിട്ട് ആഗ്രഹിച്ചു. അല്ലെ, മരണം വരെ മകൻ്റെ കൂടെ തന്നെ കഴിയണമെന്നാഗ്രഹിച്ചു. പക്ഷേ എന്താ സംഭവിച്ചതെന്നറിയാമോ? അവിടെ ഇടക്കിടക്ക് മരുമകൾ അസ്വാരസ്യങ്ങൾ കാട്ടിത്തുടങ്ങി. മരുമകൾക്ക് ഇവരെ കൂടെ താമസിപ്പിക്കുവാനായിട്ട് താല്പര്യമുണ്ടായിരുന്നില്ല. കാരണം ഇനി അവരിൽ നിന്ന് സ്വത്തൊന്നും കിട്ടാനില്ലല്ലോ. അവർക്ക് ഉണ്ടായിരുന്ന സ്വത്ത് രണ്ട് മക്കൾക്കും കൂടി ഷെയർ ചെയ്ത് കൊടുത്തു. അങ്ങനെ വന്നപ്പോഴേക്കും പിന്നീട് വിചാരിച്ചു, എന്നാൽ മകളുണ്ടല്ലോ, മകളുടെ കൂടെ പോയി താമസിക്കാമെന്ന രീതിയിൽ ഇവർ രണ്ടുപേരും കൂടി മകളുടെ വീട്ടിലേക്ക് ചെന്നു. അവിടെ കുറച്ച് നാൾ താമസിച്ചു. ഏകദേശം ഒരു മാസം താമസിച്ചു കഴിഞ്ഞപ്പോൾ മകളുടെയും മനസ്സ് മാറുവാൻ തുടങ്ങി. കാരണം എന്തെന്നാൽ, മകൾ പലതരത്തിലുള്ള വാദഗതികൾ മുന്നോട്ട് വയ്ക്കാൻ തുടങ്ങി. കാരണം ആൺമക്കളുടെ അടുത്താണ് അച്ഛനും അമ്മയും ജീവിക്കേണ്ടത്. അതുമാത്രമല്ല, തൻ്റെ ഭർത്താവിൻ്റെ ബന്ധുക്കൾക്ക് അച്ഛനും അമ്മയും ഇവിടെ നിൽക്കുന്നത് അവർക്ക് ഇഷ്ടമുണ്ടാവില്ല. സ്വന്തം മകളാണെന്ന് ഓർത്തോളണം, സ്വന്തം മകൾക്ക് ഇല്ലാത്ത ഇഷ്ടമാണോ മറ്റുള്ളവർക്കുണ്ടാവുക? അപ്പോൾ സ്വന്തം മകൾക്ക് അവിടെ ഇവരെ കൂടുതൽ നാൾ താമസിപ്പിക്കുവാനായിട്ട് മകൾക്കും താല്പര്യമുണ്ടായിരുന്നു. അപ്പോൾ ഇതവർ മനസ്സിലാക്കി. മകനും താല്പര്യമില്ല, മകൾക്കും താല്പര്യമില്ല. ഇവരോ, ഇവർ ഏകദേശം വാർദ്ധക്യത്തിൻ്റെ വഴിയിലേക്കോ എത്തിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഇനി എന്ത് ചെയ്യും? ഇനി എങ്ങനെ മുന്നോട്ട് പോകും? എന്താണേലും മക്കൾക്ക് തങ്ങളുടെ സ്വത്ത് മാത്രം മതി എന്ന തിരിച്ചറിവാണ് അച്ഛനും ഈ അമ്മയ്ക്കും, ഈ മീനാക്ഷി അമ്മയ്ക്കും ആ ഭർത്താവിനും അപ്പോൾ തോന്നിയത്. അപ്പോൾ എന്തും വരട്ടെ എന്ന രീതിയിൽ മീനാക്ഷി അമ്മയോട് ഭർത്താവ് സമാധാനമായി ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ മകളുടെ വീട്ടിൽ നിന്നും പുറത്തേക്കിറങ്ങി. അവർക്ക് രണ്ട് അധ്വാനിച്ച് സമ്പാദിച്ചു, ഉള്ളതെല്ലാം മക്കൾക്ക് വേണ്ടി ചെലവഴിച്ചു. അച്ഛനും അമ്മയും പ്രായമായി കഴിഞ്ഞപ്പോൾ ഒരു മക്കൾക്കും അച്ഛനും അമ്മയും വേണ്ടാത്ത അവസ്ഥ വന്നു.
ഈ അവസ്ഥയിൽ ഇനി എന്താ ചെയ്യുക, എങ്ങോട്ടാ പോവുക എന്ന ചിന്തയായിരുന്നു മീനാക്ഷിയമ്മയ്ക്ക്. അപ്പോൾ മീനാക്ഷിയമ്മയെ ഭർത്താവ് സമാധാനിപ്പിച്ചുകൊണ്ടും പറഞ്ഞു, നീ ധൈര്യമായിരിക്കെ, നമ്മൾക്ക് ഈശ്വരൻ എന്തെങ്കിലും വഴികാട്ടിത്തരും എന്ന രീതിയിൽ മീനാക്ഷിയമ്മയോട് പറയുകയും അവർ അവിടെ നിന്നും ഈ മകളുടെ അടുത്ത് നിന്നും ഇറങ്ങി തിരിച്ച് വീട്ടിലേക്ക് അവർ പോയില്ല, മകൻ്റെ അടുത്തേക്കും പോയില്ല. രണ്ടുപേരും പുറത്തിറങ്ങി, വീടിന് വെളിയിലിറങ്ങി അവർ രണ്ടുപേരും കൂടി. ഇനി എങ്ങോട്ട് എന്ന ചിന്ത മീനാക്ഷിയമ്മയുടെ മനസ്സിനെ വല്ലാതെ ഗ്രസിക്കുന്നുണ്ടായിരുന്നു. എന്നാലും നീ ധൈര്യമായി വരൂ, നമുക്ക് എവിടെയെങ്കിലും ഈശ്വരൻ വഴികാട്ടി തരാതിരിക്കില്ല എന്ന ചിന്തയിൽ രണ്ടുപേരും വഴിയിലൂടെ അങ്ങ് നടന്നു നീങ്ങുകയാണ്. അങ്ങനെ നടന്ന് നടന്ന് അവർ ചെന്നു ഒരു വീടിൻ്റെ മുന്നിലെത്തി. അപ്പോൾ ആ വീടിൻ്റെ മുന്നിൽ ഒരാൾ വന്ന് ഇവരെ സ്വീകരിക്കാൻ വരികയാണ്. ആ വീടിൻ്റെ മുന്നിൽ നിന്നും ഒരാൾ സ്വീകരിക്കാൻ വന്നപ്പോൾ ഇതെന്താ ഇവിടെ നടക്കുന്നത് എന്നത് മീനാക്ഷിയമ്മക്ക് മനസ്സിലായില്ല. ഇത് ഏതാ വീടെന്നത് അതും മനസ്സിലായില്ല. അപ്പോൾ ചോദിച്ചു, സാറ് ഇപ്പോൾ ഇന്നലെ വരുമെന്നല്ലേ പറഞ്ഞിരുന്നേ, എന്നിട്ട് പിന്നെന്തേ സാർ ഇന്നലെ വരാതിരുന്നേ എന്ന രീതിയിലേ അവിടെ നിന്ന് ഒരാൾ മീനാക്ഷിയമ്മയുടെ ഭർത്താവിനോട് ചോദിക്കുന്നത്. അപ്പോൾ ഇതെന്താ ഇവിടെ എന്തൊക്കെയോ നടക്കുന്നത്. കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോഴേക്കും അവിടെ നിന്നൊരു പെൺകുട്ടി ആ സാറിന് എന്ന സാറെന്ന രീതിയിൽ അഭിസംബോധന ചെയ്ത മനുഷ്യൻ വേറൊരു പെൺകുട്ടി ഒരു നിലവിളക്കുമായി എടുത്ത് ഇവരുടെ മുന്നിലേക്ക് വരുന്നു. അങ്ങനെ അവരെ സ്വീകരിച്ച് അകത്തേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ആ സ്വീകരിച്ച് അകത്തേക്ക് കൊണ്ടുപോകുന്നതിനിടയിൽ അദ്ദേഹം കിണ്ടിയിൽ വാങ്ങി അതിൽ നിന്നും വെള്ളം ഒഴിച്ച് കാല് കഴുകി അദ്ദേഹം ഐശ്വര്യസമൃദ്ധമായി ആ വീട്ടിലേക്ക് തൻ്റെ സഹധർമ്മിണിയെയും വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് നിലവിളക്ക് എന്തിയ സഹധർമ്മിണിയോടൊപ്പം ആ വീടിനുള്ളിലേക്ക് കയറുകയാണ്. ഇവിടെ എന്താ സംഭവിച്ചേ, അതായത് ഈ മനുഷ്യൻ തൻ്റെ ആരോഗ്യമുള്ള സമയത്ത് കുറച്ച് പൈസ തൻ്റേതായ വാർദ്ധക്യത്തിന് വേണ്ടി മാറ്റിവെച്ചിരുന്നു. അങ്ങനെ മാറ്റിവെച്ചിരുന്ന തുക കൊണ്ട് താൻ അധ്വാനിച്ച തുക കൊണ്ട് മക്കൾക്ക് കൊടുത്ത് എന്നിട്ട് തനിക്ക് വാർദ്ധക്യത്തിൽ ആരും ഉണ്ടാവില്ല എന്ന ചിന്തയിലെ അദ്ദേഹം ആ സമയത്ത് ആരോഗ്യമുള്ള സമയത്ത് കഷ്ടപ്പെട്ടുണ്ടാക്കിയ തുക കൊണ്ട് ഒരു വീട് വാങ്ങി ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീട്ടിലെ ഇദ്ദേഹത്തിനെ പരിചരിക്കുവാനും തൻ്റെ ഭാര്യയെ നോക്കുവാനും വേണ്ടിയിട്ട് ഒരു ഹോം നേഴ്സിനെയും അതേപോലെ തന്നെ തനിക്ക് സഹായിയായിട്ട് ഒരു ഡ്രൈവറിനെയും അവിടെ കൂട്ടിയിരുന്നു. ആ ഡ്രൈവറ് തീർച്ചയായിട്ടും ഇദ്ദേഹത്തിനോടൊപ്പം കൂടാനായിട്ട് മനസ്സുള്ള മനുഷ്യനുമായിരുന്നു. അങ്ങനെ പിന്നീട് അദ്ദേഹത്തിൻ്റെ സ്വന്തം യാത്രാ സൗകര്യത്തിന് വേണ്ടി വണ്ടിയും സംഘടിപ്പിച്ചു. അവർ സഹധർമ്മിണിയോടൊപ്പം അവർ എന്താ ചെയ്തേ, പുതിയ ജീവിതത്തിൻ്റെ പാതയിലേക്ക് ആ പുതിയ വീട്ടിലെ ഒരു മക്കളെയും ബുദ്ധിമുട്ടിക്കാതെ മക്കൾ അവരെ ഇറക്കി വിട്ടപ്പോഴേക്കും ആ ഇറക്കി വിട്ട പാതയിലൂടെ മുന്നോട്ട് പോയി സ്വന്തം ജീവിത മാർഗം പിടിച്ച് കരുപ്പിടിച്ച് ഉയർത്തിയ കഥയാണ് ഈ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും. അതുകൊണ്ട് ഞാൻ എല്ലാവരോടും പറയുകയാണ്, ആരോഗ്യമുള്ള സമയത്ത് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന സമ്പാദ്യങ്ങൾ അത് നിങ്ങളുടെ ആരോഗ്യം നശിക്കുന്നു എന്ന് തോന്നുമ്പോൾ അത് മൊത്തത്തിൽ മക്കളുടെ പേരിലേക്കൊന്നും എഴുതി കൊടുക്കാതിരിക്കുക. കാരണം എന്തെന്നാൽ നിങ്ങളൊരു 80 വയസ്സ് എത്തുന്ന ആ ഒരു സമയം എത്തുമ്പോൾ പിന്നെ നിങ്ങളെ ആർക്കും വേണ്ടാതെ വരുന്ന അവസ്ഥയാണ് ഇന്നത്തെ ഈ ഒരു ന്യൂജൻ തലമുറ എന്ന് പറയുന്നത്. അതുകൊണ്ട് ആലോചിക്കാതെയുള്ള പെരുമാറ്റം നിങ്ങളെ വഴിയാധാരമാക്കും എന്നതാണ് ഇതിലൂടെ കിട്ടുന്ന ഒരു മോറൽ ലെസൺ. അപ്പോൾ ഈ ഒരു ധാർമ്മിക പാഠം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് പെരുമാറുവാനായിട്ട് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. മക്കൾ എപ്പോഴും നമ്മളുടെ കൂടെ ഉണ്ടാകും. അവർ എല്ലാ കാലത്തും നമ്മളുടെ ജീവിത അവസാനം വരെ അവർ നമ്മളുടെ കൂടെ ഉണ്ടാകുമെന്ന് ചിന്തിച്ചു പോകുന്ന മാതാപിതാക്കൾക്ക് ഇന്ന് വന്നുകൊണ്ടിരിക്കുന്ന ചില ദുരന്തങ്ങളുടെ കഥയാണ് എപ്പോഴും നാം കേൾക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് അറിയുക, മാതാപിതാക്കൾ തീർച്ചയായിട്ടും മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെടുവാനും അവർക്ക് വേണ്ടി സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുവാനും നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ചില ദുരന്തങ്ങൾ കൂടി നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു വസ്തുത മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ ചെയ്യാവൂ. ഈ ഒരു മനുഷ്യൻ അദ്ദേഹം വളരെ എന്താ പറയുക, ബുദ്ധിപരമായി താൻ ചിന്തിക്കുകയും അതിനനുസരിച്ച് പെരുമാറുകയും ചെയ്തതുകൊണ്ടല്ലേ പെരുവഴി ഇറക്കി വിട്ട മക്കൾ ഇവരെ രണ്ടുപേരെയും പെരുവഴിയിലേക്ക് ഇറക്കി വിട്ടിട്ടും അവർക്ക് വീണ്ടും അവരുടേതായ ഒരു ഇടത്തിലേക്ക് മാറുവാനും അവരുടെ സ്വാതന്ത്ര്യത്തിനനുസരിച്ച് ജീവിക്കുവാനും ഒരു വഴിയൊരുങ്ങിയത്. അതുകൊണ്ട് എപ്പോഴും നാം ഒരു ചിന്തയോടുകൂടി മാത്രമേ ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിലെ ഏതൊരു കാര്യവും ചെയ്യുമ്പോഴും നിങ്ങൾ അതിന് തുനിയാവൂ എന്നുള്ളതാണ് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു ധാർമ്മിക ലെസ്സനാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ശ്രദ്ധിക്കുക, അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ. ഓക്കെ, താങ്ക് യു.